ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഇത് സുപ്രഭാതത്തിൻ്റെ പരസ്യ വിഭാഗത്തിൻ്റെ ആളല്ലേ? അതെ അതെ ആ, ഞാനിവിടെ ചേളാരി ഭാഗത്തുള്ള ചേളാരിക്ക് അടുത്ത് കൊടക്കാട് എന്ന് പറയും, അവിടെയുള്ള എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകനും ലീഗിൻ്റെ അനുഭാവിയായിട്ടുള്ള ഒരാളാണ്. എന്തായിരുന്നു വിഷയം അപ്പോൾ പറയാം. ഈ അടുത്ത പിന്നെ ദിവസങ്ങളിലായിട്ട് സുപ്രഭാതത്തിൽ LDFനെ പരസ്യം മാത്രം വരാനുള്ള കാരണം എന്താ? കാരണം നമ്മളിതൊക്കെ ഒരു പിന്നെ അതിൻ്റെ വരിക്കാരാകുമ്പോൾ നമുക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആൾക്കാരെ കാണുമ്പോൾ മറ്റുള്ള ഒരു വിഷമുണ്ട് അതിന്. LDFന്റെ പരസ്യം നമ്മൾ ആ LDFന്റെ പരസ്യം മാത്രമായിട്ട് കൊടുത്തതല്ല. ആ LDF ഇത്തവണ ഇപ്പൊ LDFന്റെ പരസ്യം എറണാകുളത്തെ LDF എല്ലാ പത്രങ്ങളും ഏൽപ്പിച്ച ഏജൻസിയാണ് ആ പിന്നെ നമുക്ക് പരസ്യം തന്നിട്ടുള്ളത്. ആ എല്ലാ പത്രങ്ങളിലും 2 ദിവസത്തിനകം ആ പരസ്യം വരുന്നുണ്ട്. ആ നമുക്ക് ഒരു ക്യാമ്പയിൻ ആയിട്ട് ഒന്നിൽ കൂടുതൽ തന്നു എന്നുള്ളൂ. നമ്മുടെ പത്രത്തിന്റെ വിസിബിലിറ്റിയും സമസ്ത ചർച്ചയപ്പെടുന്ന പ്രസ്ഥാനമൊക്കെ ആയതുകൊണ്ട് അതിന്റെ ആ പത്രമൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി അവർ കൂടുതൽ അഡ്വർടൈസ്മെന്റ് തന്നത്. അപ്പോൾ ഇതിൽ പിന്നെ UDFന്റെ രണ്ടാം പരസ്യം. ആ UDFന്റെ പരസ്യവും ഇന്നിപ്പോ ACSന്റെ പരസ്യം ഒരു ക്യാമ്പയിനായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ട് കോൺഗ്രസിന്റെ നാളെ പരസ്യം മറ്റന്നാൾ മാത്രമായിട്ട്. UDFന്റെ പരസ്യമല്ല, ആ AICC തന്ന ആ പരസ്യമാണ്. അതെ. ഈ AICC തന്ന പരസ്യത്തിന്റെ ഒരു ഡൽഹിയിൽ നിന്നാണ് തന്നത്, ആ AICC ഓഫീസ് ഡൽഹിയിൽ തന്നത്. ആ അത് നമ്മൾ നിരന്തരമായിട്ട് കഴിഞ്ഞ 1.5 മാസമായി നിരന്തരമായി ബന്ധപ്പെട്ടിട്ടാണ് ആ പരസ്യം കിട്ടിയത്. ആ പിന്നെ നമ്മളിപ്പോ LDFന്റെ പരസ്യം വരുന്നതിന് മുന്നേ LDFന്റെ പരസ്യം നമുക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ UDFന്റെ നേതാക്കന്മാർ, ലീഗിന്റെയും ആ അതേപോലെ കോൺഗ്രസിന്റെയും നേതാക്കന്മാർ എല്ലാ ഒരുവിധെല്ലാ ലീഡേഴ്സും നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. നേരിട്ടിട്ടും ആ അല്ല, കത്ത് കൊടുത്തിട്ടും വാട്സപ്പിൽ മെസ്സേജ് കൊടുത്തിട്ടും പല തവണകളായിട്ട് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതുവരെ ഒരു പരസ്യം തന്നിട്ടില്ല. അപ്പൊ ACC ഇന്ന് വന്നു, അതിന്റെ തുടർച്ച ഒരു ക്യാമ്പയിനായിട്ടാണ് ACC പറഞ്ഞത്. നാളെ മറ്റന്നാളെ ഉണ്ടാവും എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഓർഡർ നമുക്ക് വരണത്ര അത് വെയിറ്റ് നിൽക്കുകയാണ്. ACSന്റെ പരസ്യമല്ല, UDFന്റെ പരസ്യത്തിന് നമുക്ക് കിട്ടിയിട്ടില്ല. UDFന്റെ പരസ്യം നിരന്തരം ഈ ഇപ്പൊ നിങ്ങളിപ്പോ എന്നെ വിളിക്കുന്ന 2 മിനിറ്റ് മുമ്പ് പോലും നമ്മൾ ആ UDFന്റെ ആളുകളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോ എന്താ നമുക്ക് പറയണത്? നമുക്ക് പറയാ, ആലോചിക്കാം, നേതാക്കന്മാരെ ഡിസ്കസ് ചെയ്യട്ടെ എന്നാണ് അന്നും ഇന്നും നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പൊ UDFന്റെ പരസ്യം നമുക്ക് തരണില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്? അത് നമുക്ക് തരാത്തത് കൊണ്ട് തരാതെ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കൊടുക്കില്ല. കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ UDFഉം കൊടുത്തിട്ടുണ്ട്, LDFഉം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നിരന്തരമായി പിന്നെ നമ്മൾ ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു റീപ്ലൈയും ഇല്ല. അതില് പരസ്യം അത് തരുന്നില്ല. രണ്ടും രണ്ടു മൂന്ന് കോൺഗ്രസിന്റെ 2-3 ഇപ്പൊ ആ നാളെ ആലപ്പുഴ മണ്ഡലത്തിന്റെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ അല്ല, നമ്മളിപ്പം കൊല്ലം മലപ്പുറം പിന്നെ എഡിഷനിലൊക്കെ നമുക്കിപ്പോ. നിങ്ങൾ മലപ്പുറമാണ്. മലപ്പുറത്തിൻ്റെ ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോ 5 മിനിറ്റും 2 മിനിറ്റും ഒക്കെ മലപ്പുറത്തെ ലീഗിന്റെ പരസ്യം കൈകാര്യം ചെയ്യുന്ന ആളുകളെ നേരിട്ടിട്ട് നമ്മൾ നാളെ മറ്റന്നാൾ ഏത് പേജിലും റേറ്റ് മാക്സിമം നെഗോഷ്യബിൾ ആയിട്ട് നമുക്ക് ഒരു അത്യാവശ്യ ചെറിയൊരു റേറ്റ് കിട്ടുന്ന രീതിയിൽ കൊടുക്കാൻ തയ്യാറാണെന്ന രീതിയിൽ നമ്മൾ മെസ്സേജ് അയച്ചിട്ടും നേരിട്ടും ലെറ്ററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നാളെ മറ്റേ നമുക്ക് അവൈലബിൾ ആണ് ലീഗിനെ വേണ്ടി. മാത്രമല്ല, മാനേജ്മെന്റ് തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പോളിസി എങ്ങനെ, പരസ്യത്തിന്റെ ലീഗിന്റെ പോളിസി എങ്ങനെ ഇതിന്റെ അല്ല, ഞാൻ സുപ്രഭാതത്തിന്റെ? പറഞ്ഞ മാനേജ്മെന്റ് തുടക്കത്തിലെ എന്നെ ഈ പരസ്യത്തിന്റെ ആ ഇലക്ഷൻ പരസ്യത്തിന്റെ ചാർജ് ഏൽപ്പിക്കുമ്പോഴേ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഏത് പിന്നെ UDFന്റെ ലീഗിന്റെ ഏത് പരസ്യം വന്നാലും ആ മറ്റു പരസ്യങ്ങൾ LDFന്റെ ആയിക്കോട്ടെ CPMന്റെ ആയിക്കോട്ടെ മറ്റേത് പരസ്യങ്ങൾ മാറ്റിവെച്ചിട്ട് പ്രഥമ പരിഗണന UDFനും ലീഗിനും കൊടുക്കണം എന്നാണ് മാനേജ്മെന്റ് ഫസ്റ്റ് ഏൽപ്പിച്ചത്. അത് അതാണ് അതിന്റെ പ്രകാരം പോളിസി അല്ലേ, സുപ്രഭാതത്തിന്റെ പരസ്യ പോളിസി എങ്ങനെ അല്ലേ? അതാണ് പോളിസി. അത് അതാ പ്രകാരം ഇന്ന് ഇന്ന് നമ്മളിപ്പോ നാളെയും മറ്റന്നാളുമുള്ള ഷെഡ്യൂളൊക്കെ LDFന്റെ എല്ലാ ഷെഡ്യൂളും മാറ്റിയിട്ട് വരെ കൊടുക്കാം എന്ന് UDFന്റെ ലീഗിന്റെ നേതൃത്വത്തിൽ മാനേജ് അവരെ പരസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെയും നമ്മൾ നമ്മൾ ചെയ്യുന്നില്ല എന്ന രീതിയിൽ ആരോപിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ നിങ്ങളിപ്പം പറഞ്ഞതും അത് വിളിച്ചത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അതന്നെ നമ്മൾ സംഭവത്താണ്. കൊടുത്ത കാരണം നമ്മളെ നമ്മളെ അറിവിച്ചാൽ നിങ്ങളെ ഉള്ളിൽ നടക്കുന്ന നമുക്കറിയില്ല, നമുക്ക് പത്രത്തിൽ പരസ്യം വന്നോ ഇല്ല എന്നാണ് സാധാരണക്കാരെ ആളുകൾക്ക് നോക്കണ്ട നോക്കുള്ളൂ. അതിൻ്റെ അല്ല, അപ്പുറത്ത് ആ അതാണ് ആ ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത്. ആ നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ എന്റെ ഫോണിന് റിക്കാർഡിക്കലും ഞാൻ അയച്ച മെസ്സേജുകൾ അടക്കം, എന്താ നമ്മളിപ്പോ മെയിൽ അയച്ചതായിട്ട് വാട്സപ്പ് അയച്ചതായിക്കോട്ടെ വിളിച്ചതായിക്കോട്ടെ എല്ലാ റിക്കാർഡിക്കലും ഞാൻ മുമ്പിൽ തെളിയിക്കാൻ തയ്യാറാണ്. മാനേജ്മെന്റ് എന്നെ മീറ്റിംഗിന് വിളിച്ചോട്ടെ, നമ്മൾ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആരടുത്തും 20 സ്ഥാനാർത്ഥി 20 UDFന്റെ 20 സ്ഥാനാർത്ഥികൾക്കും നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലപ്പുറം നമ്മൾ വേറെ എന്താ ചെയ്യേണ്ടത്, സ്റ്റേറ്റ് കമ്മിറ്റിക്കും നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. നമുക്ക് UDFനോടോ ലീഗിനോടോ പിന്നെ പോളിസി കൊടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ പോളിസി നമുക്കില്ല. നമ്മൾ ഇന്ന് ഈ സമയം പറയുന്നത് ഇന്ന് രാത്രി 10 മണി വരെ, ഇപ്പൊ നാളത്തെ മറ്റന്നാളത്തെ പരസ്യത്തിൽ പെർമിഷൻ എടുക്കേണ്ട പരസ്യമാണ്. ആ രാത്രി 10 10.5 മണി വരെ നമ്മൾ തയ്യാറാണ്.
യുഡിഎഫിലേക്ക് ഇപ്പൊ ഓക്കെ പറഞ്ഞ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സമയം വരെ നമ്മൾ വർക്ക് കിട്ടാൻ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. മാക്സിമം ഒരു ഡിസൈൻ ചെയ്യാൻ അരമണിക്കൂർ ഒരു മണിക്കൂർ, അതിന് പെർമിഷൻ എടുക്കുക ഒരു മണിക്കൂർ, 2 മണിക്കൂറിലാകുമ്പോൾ ഇപ്പൊ 4 മണിയല്ല. നിങ്ങളിപ്പോ ബന്ധപ്പെട്ട ലീഗുകാരുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് ലീഗിന്റെ ആളുകളുണ്ട് പറയാം, ഇപ്പൊ 4 മണി ഏകദേശം. ആ ഇപ്പൊ ഒരു 6 മണിക്ക് നമ്മൾ കൺഫർമേഷൻ തന്നാൽ മതി. രാത്രി 10 മണി 10:30 വരെ നമ്മൾ വർക്ക് എടുക്കാൻ തയ്യാറാണ്. ഇതിപ്പോ സുപ്രഭാതത്തിലെ LDFന് UDFന് പരസ്യം നിങ്ങൾക്ക് ഒരേ സമയത്ത് കിട്ടിയെങ്കിൽ എന്താ ചെയ്യാ? നമ്മൾ ഇപ്പൊ ഫസ്റ്റ് പരിഗണന UDFന് കൊടുക്കും. UDFന് കൊടുക്കും. അപ്പൊ ഇന്ന് ഇപ്പൊ നമ്മള് പിന്നെ ഫസ്റ്റ് പേജ് LDFന് പരസ്യം വന്നത്, ഫസ്റ്റ് പേജ് ഇതിന് ഫസ്റ്റ് പേജ് അവർക്ക് അവർ ആവശ്യപ്പെട്ടിട്ടില്ല. ഫസ്റ്റ് പേജ് ഇത് UDF അല്ല കേട്ടോ, AICC ഫസ്റ്റ് പേജ് ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മുടെ നമ്മുടെ ക്യാമ്പയിന് ബാക്ക് പേജ് ആണ് ഇന്ന് അവർ ഷെഡ്യൂൾ തന്നിട്ടുള്ളത്. അങ്ങനല്ലേ, ഫസ്റ്റ് പേജ് ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് പരസ്യത്തിൽ നിങ്ങൾ നിരക്ക് എങ്ങനെ ആരെങ്കിലും വരില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് മറുപടി കൊടുക്കാം, ഇതാണ് സത്യാവസ്ഥ. ഇത് അല്ല, LDFന്റെ പരസ്യത്തിൽ പരസ്യം റേറ്റ് UDFന്റെ പരസ്യം റേറ്റ് വ്യത്യാസം ഉണ്ടാ? LDF കൂടുതലാണ് നമുക്ക് തരുന്നത്. എന്നാൽ പോലും LDFന് പരസ്യം നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? UDFന് കൊടുക്കാൻ യുഡിഎഫിന് തയ്യാറാണ്. കൊടുക്കും. നിങ്ങൾ ആരാ അറിയിച്ച് നിങ്ങൾ ഇങ്ങനെ നമ്മൾ കൊടുക്കാത്തതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കും. കൊടുക്കാത്തന്ന് പറഞ്ഞല്ല, നമുക്കെന്ന് വെച്ചാല് നമ്മളെ ഗ്രൂപ്പുകളിലും പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയന്റെ കാലഘട്ടമാണല്ല. കാരണം അതെ വെച്ചാല് അതെ ഇത് നല്ല ചർച്ച നടത്തുന്നുണ്ട്. അതായത് പിന്നെ ഫസ്റ്റ് LDFന് പരസ്യം കൊടുത്തതിന്റെ അതിലാണ് സൂപ്രഭാഗം കത്തിച്ച വിഷയം വരേണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഇന്നും സൂപ്രഭാഗത്തിൽ LDFന്റെ പരസ്യമാണ് ഫസ്റ്റ് പേജിൽ വന്നത്. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ SKSFന്റെ പ്രവർത്തകൻ എന്നുള്ള നമ്മൾ നിലക്കും ഇന്നലെ ഇന്നലെ ലാസ്റ്റ് നമ്മൾ പിന്നെ ബുക്കിംഗ് എടുക്കുന്ന സമയത്തും ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രിന്റിംഗ് പോകുന്നതിന് മുന്നേ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്ക് തന്നിട്ടില്ല, UDF ലീഗ് തന്നിട്ടില്ല, AICC എന്നാണ് നമുക്ക് തന്നത്. രാത്രി 10 മണിക്ക് AICC നമുക്ക് തന്നത്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ലാസ്റ്റ് ഇലക്ഷൻ അടുപ്പിച്ച കണ്ട അധികം LDFന് പരസ്യമല്ലേ വരല് സുപ്രഭാതത്തില്? LDFന് പരിച്ചാൽ UDF ചെയ്താൽ UDFന് വരും, നമ്മൾ തയ്യാറാണ്. നമ്മൾ പറഞ്ഞ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, മാനേജ്മെന്റ് പറഞ്ഞത് ഫസ്റ്റ് UDFന്റെ പരസ്യം, അത് ഏത് പോളിസി പരസ്യം ബുക്ക് ചെയ്താലും ക്യാഷ് തന്ന പരസ്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മളെ അതിന് നിയമപരമായ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണോ, നമുക്ക് UDFനും ലീഗിനും പരിഗണിക്കണം എന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത്. സുപ്രഭാതത്തിന്റെ പോളിസി ഒപ്പം UDF കഴിഞ്ഞിട്ട് LDF എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് പോളിസി, അല്ലാതെ പക്ഷെ CPM LDF ഒരു പോളിസി നമുക്കില്ല. ഫസ്റ്റ് അങ്ങനെ ഒരു പോളിസി ഇല്ല. ഇപ്പൊ അണികൾക്ക് ഇടയിൽ വരുന്നത് കാഴ്ചപ്പാട് എങ്ങനെയാണ് മാറുന്നത്? അതെ അതെ LDF കഴിഞ്ഞിട്ട് ഞാൻ UDF പറഞ്ഞു, ഞാൻ ക്ലിയർ ആക്കി ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. കാരണം എന്താ അതായത് വെച്ചാൽ സംഭവങ്ങൾ പറയുമ്പോഴാണ് അറിയണുള്ളൂ, പക്ഷെ സാധാരണക്കാരെ ആളുകൾക്ക് ഇളയൊക്കെ എത്തൂലത്. നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആരും ചോദിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എന്റെ നമ്പർ, ഞാൻ അത്യാവശ്യം ഇത് നല്ലൊരു പോസിറ്റീവ് സംസാരിക്കുന്ന എന്റെ നമ്പർ കൊടുത്തോ, ഇത് ഇങ്ങനത്തെ അർജന്റ് അറിയേണ്ട നേതാക്കന്മാർക്ക് കൊടുത്തോ, ഞാൻ മറുപടി കൊടുക്കാം. അല്ല എല്ലാവരും പരക്കെ ഗ്രൂപ്പിൽ നിന്ന് ഇടാനില്ല. അത് ചെയ്യൂല. ഓക്കെ എന്നാ ഓക്കെ, ഞാനിപ്പോ ഓക്കെ.